എല്ലാവർക്കും ഈസി ടിപ്സിലേക്ക് സ്വാഗതം. വിദ്യാർത്ഥികൾക്കായാലും ഉദ്യോഗാർത്ഥികൾക്കായാലും വർഷങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനും പഠിക്കാനും വളരെ ഇഷ്ടമുള്ളതായിരിക്കും. ഇനി വരുന്ന LDC എക്സാമിന് ആവശ്യമായ മുൻകാല LDC ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ആവർത്തിച്ച് ചോദിച്ചതുമായ വർഷങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഞാനിടുന്നത്. ഈ ചാനലിൽ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് ലഭിക്കുവാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളിലേക്ക് പോകാം. സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്ന വർഷം 1961. ദേശീയ തൊഴിലുറപ്പ് നിയമം പാസാക്കിയ വർഷം 2005. അഴിമതി തടയുന്നതിന് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ എന്ന സ്ഥാപനം രൂപം കൊണ്ട വർഷം 1964. ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ച വർഷം 1947. വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം 2005. ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ വന്നത് എന്നാണ്? 1942. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1993. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷം 1950. ഇന്ത്യൻ ഭരണഘടന പാസാക്കിയ വർഷം 1949. വിവരസാങ്കേതിക നിയമം പാസാക്കിയ വർഷം 2000. വിവരാവകാശ നിയമം നിലവിൽ വന്നതെപ്പോൾ? 2005. ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത്? 2005. ഇന്ത്യയിൽ ടെലഗ്രാഫ് സംവിധാനം നിർത്തലായ വർഷം 2013. ദൂരദർശൻ ആരംഭിച്ച വർഷം 1976. മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ച വർഷം 1895. മട്ടാഞ്ചേരി ജൂതപ്പള്ളി പണി കഴിപ്പിച്ച വർഷം 1568. ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി ടോൾസ്റ്റോയി ഫാം ആശ്രമം സ്ഥാപിച്ച വർഷം 1910. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം 1917. ഗാന്ധിജിയുടെ ആത്മകഥ പ്രസിദ്ധീകരിച്ച വർഷം 1927. ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ സ്ഥാപിതമായ വർഷം 1876. വന്ദേ മാതരം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം 1896. ഗവൺമെന്റിനെതിരെ നടത്തുന്ന യോഗങ്ങൾ തടയാനായി സെഡീഷ്യസ് മീറ്റിംഗ് ആക്ട് പാസാക്കിയ വർഷം 1907. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം 1885. JC ഡാനിയൽ അവാർഡ് ഏർപ്പെടുത്തിയ വർഷം 1992. വാസ്കോഡ ഗാമ കേരളത്തിൽ ആദ്യമായി എത്തിയ വർഷം 1498. ബംഗാൾ വിഭജനത്തിന് എതിരായുള്ള സ്വദേശി പ്രസ്ഥാനം രൂപം കൊണ്ടത് 1905. ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം 1942. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോയിൽ സയൻസ് സ്ഥാപിതമായ വർഷം 1988. വിഗതകുമാരൻ എന്ന സിനിമ പുറത്തിറങ്ങിയ വർഷം 1928. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം 1988. കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നിലവിൽ വന്ന വർഷം 1965. കേരള സ്റ്റേറ്റ് അർബൻ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നിലവിൽ വന്ന വർഷം 2014. കൊങ്കൺ റെയിൽവേ ഉദ്ഘാടനം ചെയ്ത വർഷം 1998. തിരുവനന്തപുരം വിമാനത്താവളത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമായി പ്രഖ്യാപിച്ച വർഷം 1991. കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സ്ഥാപിതമായ വർഷം 1966. സന്ദർബൻസ് ലോക പൈതൃക പട്ടികയുടെ ഭാഗമാകുന്ന വർഷം 1987. കേരളം നിലവിൽ വന്ന വർഷം 1956.